നമസ്കാരം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ മതേതരത്വത്തിനും ബഹുസ്വരതയ്ക്കും വലിയ ഒരു മുറിവേറ്റ ദിനമാണ് ചരിത്രത്തിൽ ഡിസംബർ ആറ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ദിനം ഇന്നിപ്പോൾ മുപ്പത്തിയൊന്ന് വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മൾ ഈ വിഷയമാണ് ന്യൂസ് ഔട്ട് ഓഫ് ഫോക്കസ് ആദ്യം പരിശോധിക്കുന്നത് ആദ്യം നിഷാദിലേക്കാണ് നിഷാദ നീണ്ട മുപ്പത്തിയൊന്ന് വർഷങ്ങൾ കഴിയുന്നു നമ്മളെല്ലാ വർഷവും ഈ ദിവസങ്ങൾ ഓർമ്മിക്കാറുണ്ട് ഒരു പക്ഷേ മതേതരം മൂല്യമൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ വളരെ സങ്കടപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് പക്ഷേ വർഷങ്ങൾ ഈ ഒരുപാട് കഴിയുമ്പോൾ നമ്മൾ അതിനോട് സമരസപ്പെടുന്നുണ്ടോ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കൂ അല്ലെങ്കിൽ നമ്മളതൊരു സാധാരണ സംഭവമായി കാണുകയാണോ ആളുകൾ ഇത്തരം എല്ലാ തരത്തിലുള്ള ഭീകരാക്രമണങ്ങളോടും യൂസ്ഡ് ആവുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ത്യയിൽ പക്ഷേ ബാബരി മസ്ജിദിൻ്റെ കാര്യത്തിൽ ബാബരി മസ്ജിദ് സംഭവത്തോട് ജനാധിപത്യ ബോധമുള്ള മതേതര സ്ട്രക്ചറിനകത്ത് വിശ്വസിക്കുന്ന മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാബരി മസ്ജിൻ്റെ ഓർമ്മകളെ നിലനിർത്തുക അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നത് മാത്രമല്ല സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ മതവർഗീയ ഭീകരാക്രമണങ്ങളിൽ ഒന്നായിരുന്നു അത് അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു അത് നമുക്ക് നഷ്ടമല്ലാതെ നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുകയും ചിന്തിക്കുകയും ചെയ്യുക എന്നാണ് ബാബരി മസ്ജിദിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് തന്നെ പുനർനിർമ്മിക്കുക എന്നതൊന്നും ഇന്ത്യൻ സാഹചര്യത്തെ മുൻനിർത്തി നോക്കുമ്പോൾ യാഥാർത്ഥ്യത്തെ മുൻനിർത്തി നോക്കുമ്പോൾ ഒരിക്കലും സാധ്യമാകുന്ന ഒരു സംഗതിയല്ല കാരണം അതിൻ്റെയൊക്കെ ഒരുപാട് ഘട്ടം അത് പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരനീതിയാണ് നടന്നിട്ടുള്ളത് ആ അനീതിക്ക് ശേഷമാണ് ആ അനീതിയുടെ മേലെയാണ് ബാക്കിയെല്ലാം പടുത്തുയർത്തപ്പെടുന്നത് എന്ന് 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 പറയുക അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക എത്ര കാലം പിന്നിട്ടാലും അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു ഉത്തരവാദിത്വം എന്നാണ് എനിക്ക് തോന്നുക കാര്യം ബാബരി മസ്ജീദ് പൊളിക്കുമ്പോൾ ഇനി ഞാൻ ഒന്നാം ക്ലാസ്സിനാണ് പഠിക്കുന്നത് എനിക്ക് വളരെ അവ്യക്തമായ മെമ്മറീസേ ഉള്ളൂ ബാബരി മസ്ജീദുമായി ബന്ധപ്പെട്ട ചില പത്രവാർത്തകൾ ചിത്രങ്ങൾ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ അടക്കം ചില പ്രകടനങ്ങൾ ചില ഗോ ഗോവളി പ്രകടനങ്ങൾ അതിനുള്ള പ്രൊട്ടസ്റ്റുകൾ അങ്ങനെ പലതരം സംഗതികളാണ് അവ്യക്തമായ ഓർമ്മയിലുള്ളത് ആ ഓർമ്മ കുറെ ദൂരം മുന്നോട്ട് സഞ്ചരിച്ച് വരുമ്പോൾ മങ്ങി മങ്ങി ഇല്ലാണ്ടായി പോലെ ചെയ്തത് കൂടുതൽ കൂടുതൽ വലുതാവുകയും കൂടുതൽ കൂടുതൽ തെളിച്ചുള്ളതാവുകയും ചെയ്യുന്നു കാരണം അത് ഇന്ത്യയുടെ ഒരു ഒരു ബഹുസ്വരതാ മൂല്യത്തിന് നമ്മുടെ സൗഹൃദ സമൂഹം എന്ന ആശയത്തിനുണ്ടാക്കിയിട്ടുള്ള പരുക്ക് എന്തുമാത്രം വലുതായിരുന്നു അതിനോട് സഞ്ചരിക്കുമ്പോൾ മനസ്സിലാവുന്നു കാരണം ബാബരി മസ്ജിദ് ഒരു പള്ളി പൊളിച്ചതിൽ അവസാനിച്ചു പോയൊന്നല്ല അവിടെ നിന്ന് നമ്മുടെ രാജ്യം വലിയ വിഭജനത്തിൻ്റെ ആഴക്കയത്തിലേക്ക് വീഴുപോവുക എന്ന ഒരു വികാസത്തിലേക്കാണ് അത് സഞ്ചരിച്ചത് അപ്പോൾ അതുകൊണ്ട് അതിനെ മറന്നു കളയുക സാധ്യമല്ലാത്ത ഒന്നാണ് നമ്മൾ അത് എത്രമാത്രം യൂസ്ഡായി അതിൻ്റെ കാലം കഴിഞ്ഞു പോയെന്ന് പറഞ്ഞാലും അതുണ്ടാക്കിയ പരിക്കിനെക്കുറിച്ച് നമുക്ക് വേറെ തന്നെ ആലോചിക്കേണ്ട ഒന്നാണ് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ വശം അതാണ് ബാബരി മസ്ജിൻ്റെ തകർച്ച ഒരു സാധാരണ സംഭവമായി ഒടുങ്ങിപ്പോകുകയോ ഇല്ല എന്ന് പറയാൻ കാര്യം ബാബരി മസ്ജിദ് രാമജന്മഭൂമി മൂവ്മെൻറ്റിൻ്റെ ഉണ്ടായിട്ടുള്ള ഒരു ഭീകരാക്രമണമാണ് നമുക്കറിയാവുന്ന പോലെ രാമജന്മഭൂമി മൂവ്മെൻറ്റിലൂടെയാണ് ഹിന്ദുത്വം അതിൻ്റെ രാഷ്ട്രീയ അധികാരം കൈയാളുക എന്ന പ്രോസസ്സിലേക്ക് എത്തുകയും വിജയിക്കുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ രാമായണം സീരിയൽ ടെലികാസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള രാമജന്മഭൂമി പ്രോജക്റ്റ് പല വഴികളിലൂടെ വികസിച്ച് വന്ന ഒന്നാണ് അപ്പോൾ അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അധികാരത്തിലേക്ക് എത്തിക്കുകയും അധികാരത്തിലേറിയ ഹിന്ദുത്വ രാഷ്ട്രീയം വിഭജനത്തിൻ്റെ കൂടുതൽ കൂടുതൽ വഴികൾ തേടുകയും അത് നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ എവിടെ എത്തിച്ച് നിൽക്കുന്നു നിൽക്കുന്നു നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ബാബരി മസ്ജിദ് തകർക്കുക എന്ന മുറവിളി ഉണ്ടല്ലോ ആ മുറവിളി തുടങ്ങി അതിൽ വികസിച്ച് പള്ളി തകർന്ന് അതിന്മേലെ ഉണ്ടാക്കിയ ഒരു ആശയം നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയുടെ തല തല്ലിപ്പൊളിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനെ മറന്നു പോവുക നമ്മുടെ രാജ്യത്തെക്കുറിച്ച് എന്തെങ്കിലും കൺസാനുള്ള എന്തെങ്കിലും ബോധരേഷനുള്ള മനുഷ്യർക്ക് മറന്നു പോകാൻ കഴിയാത്തൊരു കാര്യമാണ് ബാബരി മസ്ജിദ് അത് കോൺഗ്രസിനെ പോലെ പ്രധാനപ്പെട്ട കക്ഷിക്കും വളരെ ആഴത്തിൽ ആഴത്തിലാലോചിക്കാനുള്ള വക കൊടുക്കുന്ന ഒന്നാണ് ഇപ്പോൾ മധ്യപ്രദേശിൽ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടുത്തെ കമൽനാഥ് പറഞ്ഞു നോക്കൂ ബാബരി മസ്ജിദ് മൂവ്മെൻറ്റ് ഞങ്ങൾ കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷനെ കുറിച്ച് ഓർമ്മ വേണം രാമജന്മഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ എന്നാണ് അതിലൂടെ നേട്ടമുണ്ടാക്കാമെന്ന് ഇപ്പോഴല്ല നേരത്തെയും വിചാരിച്ചിട്ടുള്ള പാർട്ടിയാണ് ആ പാർട്ടി രാഹുൽ രാജീവ് ഗാന്ധിയുടെ കാലത്ത് അതിനകത്ത് എടുത്തിട്ടുള്ള സമീപനം എന്താണ് എന്ന് നമുക്കറിയാം ആ പള്ളി പൊളിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് സർക്കാരായിരുന്നു നരസിംഹറാവു സർക്കാർ എടുത്തിട്ടുള്ള സമീപനം എന്താണ് എന്ന് നമുക്കറിയാം അത് തടയാൻ കഴിയുമായിരുന്നിട്ട് കൂടി അത് നടക്കട്ടെ എന്ന് വിചാരിച്ച മട്ടിലാണെന്ന് പള്ളി തകർന്നു വീണതെന്ന് നമുക്കറിയാം അപ്പോൾ ഹിന്ദുത്വത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നമ്മളൊന്ന് പ്ലീസ് ചെയ്താൽ അതിൻ്റെ നേട്ടം നമുക്കുണ്ടായിക്കൊള്ളുമെന്ന തെറ്റായ വിചാരം എങ്ങനെയാണ് ആ പാർട്ടിയെ മറ്റെല്ലാത്തിനെയും മാറ്റി എടുത്താം ആ പാർട്ടിയെ ഇപ്പം നാമാവിശേഷമാക്കിയത് അപ്പോൾ ഹിന്ദുത്വത്തിന് ശിലയിടലായിരുന്നു അത് അതിൻ്റെ ആനുകൂല്യം കിട്ടാൻ പോകുന്നത് ഞങ്ങൾക്കല്ല ഇപ്പോഴും എല്ലാ വിഭജന രാഷ്ട്രീയവും കേരളത്തിലടക്കം പറ്റുന്ന ആളുകൾ ആത്യന്തികമായി മനസ്സിലാക്കിയിരിക്കേണ്ട സംഗതി അതിൻ്റെ അവസാനത്തെ വിളവെടുപ്പ് നടക്കുക ഹിന്ദുത്വ രാഷ്ട്രീയത്തിലായിരിക്കും അതിൻ്റെ പ്രോ വേർഷൻ ആയിരിക്കും അവർ വിളവെടുക്കുകയും അവർ അവർ സമഗ്രാധിപത്യം പ്രവർത്തുകയും ചെയ്യുന്ന നമ്മൾ കാണുകയാണ് അപ്പോൾ ഡിസംബർ ആറ് എന്തുകൊണ്ട് ഓരോ വർഷം മുന്നോട്ട് പോകുമ്പോഴും നമ്മളെ സംബന്ധിച്ചും പ്രസക്തമാണെന്ന് ചോദിച്ചാൽ മതനിരപേക്ഷ കക്ഷികളുടെ വീഴ്ചയും ഒപ്പം തന്നെ ഹിന്ദുത്വ വർഗീയ കക്ഷികളുടെ വളർച്ചയും നമ്മൾ കാണുകയാണ് അതിന് വളവിട്ടത് വെള്ളം കോരിയ ഒരു മൂവ്മെൻറ്റാണിത് ഏറ്റവും വലിയ നിർണായകമായ എന്താ പറയുക സ്ഥലി എന്ന് വിളിക്കാവുന്നത് ഈ പറയുന്ന ബാബരി മസ്ജിദിൻ്റെ ഡിമോളിഷനാണ് അതുകൊണ്ട് ബാബരി മസ്ജിദിനെക്കുറിച്ച് ഓർക്കുക അതിനെക്കുറിച്ച് സംസാരിക്കുക അത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു പ്രശ്നം എന്നുള്ള അതിനെ ചുരുക്കി കാണുന്നത് തന്നെ ഒരു കുഴപ്പമാണ് കാരണം മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഹിന്ദുത്വം എന്ന് പറയുന്ന സംഗതി എങ്ങനെയാണോ നമ്മുടെ ഡെമോക്രാറ്റിക് സ്പേസിനെ എല്ലാവർക്കുമുള്ള ഇടത്തെ തകർക്കുന്നത് ഡിസ്റ്റേബ് ചെയ്യുന്നത് അതിൻ്റെ വളർച്ചയ്ക്കൊരു പ്രധാന വഴിയായിരുന്നു അതിൻ്റെ ഹൈവേ ആയിരുന്നു ഇത് അപ്പോൾ അത് സൃഷ്ടിച്ചവർക്ക് അക്കാര്യത്തിലുള്ള ഉത്തരവാദിത്തമാണ് ഇന്നിപ്പോൾ കോൺഗ്രസ്സിൽ ആരെങ്കിലും ഇന്നിപ്പോൾ കേരളത്തിൽ നിങ്ങൾ നോക്കും കേരളത്തിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളൊന്നും ഇതിനെക്കുറിച്ച് ഒരക്ഷൻ വേണ്ടുന്നില്ല കാരണം അവർക്ക് എവിടെയേത് എഴുതാൻ പറ്റില്ല എവിടെയും പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്താൻ പറ്റില്ല പറ്റ് ജനങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് അധികാരം ഉണ്ടായിരുന്ന സർവാധികാരം ഉണ്ടായിരുന്ന കാലത്ത് ഇന്ത്യയുടെ സ്ട്രക്ചറിനെ തകർക്കുന്ന ബാബരി മസീദ്സ് നോട്ട് ജസ്റ്റ് എ മുസ്ലിം സ്ട്രക്ചർ ഇന്ത്യൻ സ്ട്രക്ചർ ഇന്ത്യയുടെ ഒരു അടിസ്ഥാന ആശയമാണ് ആണ് അവിടെ വീണത് അപ്പോൾ അതിനെ തകർക്കുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമായിരുന്നോ നിങ്ങൾ ചെയ്തോ എന്നിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത് കമൽനാഥ് കഴിഞ്ഞ ദിവസം പറഞ്ഞ വാചകം ആളുകളെടുത്ത് വെച്ച് ചോദിക്കും അപ്പോൾ നോക്കൂ കോൺഗ്രസ് എന്തുമാത്രം വലിയ അബദ്ധമാണ് ചെയ്തത് ഈ മൊമെൻറ്റിലും കോൺഗ്രസ് അനുഭവിക്കുന്ന തന്നെ തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയാത്ത ഇതിനെക്കുറിച്ച് പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയുന്നില്ല ഇന്നിപ്പോൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ലീഡർ ഫേസ്ബുക്കിലൊന്നുമില്ല പിന്നെയും മറ്റ് കക്ഷികളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് നോക്കിയേക്കാണാം അപ്പം അതുകൊണ്ട് ബാബരി മസ്ജിദ് പുതിയ കാലത്ത് ഒരുപാട് പാഠങ്ങൾ നൽകുന്ന ഒന്നാണ് ഹിന്ദുത്വത്തെ ഏതെങ്കിലും നിലയ്ക്ക് പ്ലേസ് ചെയ്തിട്ട് നേടാൻ കഴിയുന്നതല്ല മറിച്ച് എല്ലാ തരത്തിലുള്ള തീവ്ര വർഗീയ ആശയങ്ങളെയും ചെറുത്തുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്വപ്നത്തെ നമുക്ക് വീണ്ടും നിലനിർത്താൻ കഴിയുന്നുള്ള വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഡിസംബർ ആറ് സർ എന്താണ് വിചാരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ പൊളിറ്റിക്കൽ സിനാരിയോ അല്ലേ ഈ ബാബറി മസ്ജിദ് ഡിമോളിഷൻ അത് എത്രത്തോളം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അല്ല ഇന്ന് അതങ്ങനെ അത് ചർച്ച ചെയ്യപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഈ അല്ലെങ്കിൽ ബാബരി മസ്ജിദ് ഡെമോളിഷൻ എന്ന് പറയുന്ന സംഭവം ഇന്ത്യൻ രാഷ്ട്രീയത്തെ പരിവർത്തിപ്പിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചനകളാണ് ശരിക്കും നടക്കേണ്ടത് അപ്പോൾ അതിൽ ബാബരി മസ്ജിദ് എന്ന് പറയുമ്പോൾ അതെന്താണ് അതൊരു മസ്ജിദ് ആണ് മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താണ് ആളുകൾ മുസ്ലിം വിശ്വാസികൾ നമസ്കരിക്കുന്ന അവർ പ്രാർത്ഥിക്കുന്ന സ്ഥലം ഇന്ത്യയിൽ പ്രാർത്ഥിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമുദായമല്ല മുസ്ലിങ്ങൾ അവർ പോലെ ഇനിയിപ്പോൾ ഒരു പള്ളിയുമില്ലെന്ന് വിചാരിക്കുക ഇസ്ലാമിക സങ്കല്പം അനുസരിച്ച് ഭൂമിയിൽ എവിടെ വെച്ചും പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ പ്രാർത്ഥിക്കാൻ പള്ളിയില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതുകൊണ്ട് പ്രാർത്ഥിക്കാൻ സൗകര്യമില്ലാത്തൊരു ബുദ്ധിമുട്ട് മുസ്ലിം വിശ്വാസികൾക്ക് ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല അപ്പോൾ പിന്നെ എന്താണ് അതിൻ്റെ ഒരു പ്രസക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ നിഷാദ് പറഞ്ഞ പോലെ അതൊരു ഒരു 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 വെറുമൊരു സ്ട്രക്ചർ ആയിരുന്നില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ വളരെ എന്താ പറയുക അതിലൊരു ദിശാനിർണയം നടത്തിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണത് അവിടെ ഈ പള്ളി ഇപ്പോൾ കമൽനാഥ് പറഞ്ഞ കാര്യം നിഷാദ് പറഞ്ഞു ഞങ്ങളാണ് അവിടെ ഈ പൂ പൂജയ്ക്കുള്ള അനുമതി ആദ്യം കൊടുത്തത് അത് ഓർത്തേക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ബാബരി മസ്ജിദ് തകർത്ത് അവിടെ രാമക്ഷേത്രം പണിയുക എന്ന് പറയുന്ന പദ്ധതി അത് എഗൈൻ അതൊരു വേറൊരു ഹെട്ടിനോട് നിർമ്മിക്കുക എന്നൊരു പദ്ധതി മാത്രമായിരുന്നില്ല ഹിന്ദുത്വയുടെ ഈ കൾച്ചറൽ പ്രോജക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ ബിംബത്തെ സൃഷ്ടിക്കുക അതിലാണ് ഈ അതാണ് ഈ രാമ രാമനിലൂടെ സംഭവിച്ചത് ഇന്ത്യയുടെ കാര്യം നമ്മൾ കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാമഭക്തരെ പോലെ രാവണഭക്തരുള്ള ഒരു രാജ്യമാണ് രാവണ ക്ഷേത്രങ്ങൾ ഇന്ത്യയിലെമ്പാടുമുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ പൗരത്വ പ്രക്ഷോഭ കാലത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരു യുവ നേതാവുണ്ട് ദളിത് നേതാവ് ചന്ദ്രശേഖർ ആസാദ് അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേര് രാവൺ സേന എന്നാണ് അപ്പോൾ ഇങ്ങനെ പല വിധത്തിലുള്ള ഒരുപാട് ദൈവങ്ങൾ പല വിധത്തിലുള്ള രീതികൾ സംസ്കാരങ്ങൾ ഇതിനെ ഇതാണ് നമ്മൾ സാധാരണ ബഹുസ്വരത എന്ന് വേറൊരു ഭാഷയിൽ പറയുന്നത് ഒരു ഇന്ത്യൻ സെനാരിയോയില് ഒരു പാൻ ഇന്ത്യൻ മാസ്കുലിൻ ക്യാരക്ടർ എന്നുള്ള നിലക്കാണ് ഈ പറയുന്ന വിടർന്ന വിടർന്ന നെഞ്ചുള്ള നീണ്ട മൂക്കുള്ള വിശാലമായ നെറ്റിത്തടമുള്ള വില്ല് കുലച്ചു നിൽക്കുന്ന രാമൻ എന്ന് പറയുന്ന ഒരു ഒരു ബിംബത്തെ പ്രതിഷ്ഠിക്കുന്നു അതിനു ചുറ്റും ഈ പറയുന്ന ഒരു ഒരു ഹിന്ദുത്വ റാലിങ് നടത്തുകയാണ് അതാണ് ഈ രാം ജന്മഭൂമി മൂവ്മെൻറ്റിലൂടെ സംഭവിക്കുന്നത് അതിനുള്ള സാംസ്കാരിക പരിസരം ഒരുക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നേരത്തെ ഇവിടെ സൂചിപ്പം മുമ്പ് നമ്മളിതേ ഫോറത്തിൽ സംസാരിച്ചാണ് ഈ പറയുന്ന രമാനന്ദ സാഗറിൻ്റെ രാമായണ സീരിയലാണ് അത് കോൺഗ്രസ് രാജീവ് ഗാന്ധി ഗാന്ധി പ്രധാനമന്ത്രി ആക്കിയാണ് നടക്കുന്നത് അപ്പോൾ ഈ പറയുന്ന അതിനോടൊപ്പമാണ് കോൺഗ്രസ് സഞ്ചരിച്ചത് അതാണ് അത് രമ ഈ സീരിയലിൻ്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ പിന്നെ യു പിയിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് കെ കെ നായറുടെ അന്നത്തെ മജിസ്ട്രേറ്റ് അത് മലയാളിയായ മജിസ്ട്രേറ്റാണ് അദ്ദേഹം ഫൈസാബാദ് മജിസ്ട്രേറ്റ് അദ്ദേഹത്തിൻ്റെ കാര്മ്മികത്വത്തിലും അനുവാദത്തിലും അവിടെ ഈ പ്രതിഷ്ഠ നടക്കുന്നത് അന്ന് ജവഹർലാൽ നെഹ്റു ഗോവിന്ദവല്ല പന്തിനെ വിളിച്ച് പറയുന്നത് എടുത്ത് കളയാൻ പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം അത് അനുസരിക്കുന്നില്ല അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ കോൺഗ്രസ് ലീഡർഷിപ്പിൽ തുടക്കം മുതലേ ഉണ്ടായിരുന്നു ആ കൺഫ്യൂഷൻ എന്താണ് ഇന്ത്യ അല്ലെങ്കിൽ ഹിന്ദുത്വം ഇന്ത്യൻ കൾച്ചർ ഇതിനെക്കുറിച്ച് തന്നെയുള്ള കൺഫ്യൂ ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് തന്നെയുള്ളൊരു കൺഫ്യൂഷനാണ് അപ്പോൾ അതിലെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഇല്ലാത്ത ബി ജെ പി കുറച്ചും കൂടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കുറച്ചും കൂടെ തീവ്രമായിട്ടുള്ള ഈ ഇന്ത്യൻ ദേശീയതയെ മുന്നോട്ട് കൊണ്ടുപോയി അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ലൈറ്റ് വേർഷനായിട്ട് ലൈറ്റ് വേർഷൻ കൊണ്ട് നടക്കുന്ന കോൺഗ്രസിന് വഴിമാറി നിൽക്കേണ്ടി വന്നു അതാണ് സംഭവിച്ചത് അപ്പോൾ അതിന് ഉപയോഗപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ആയുധം ഒരു സിമ്പൽ എന്നുള്ളതാണ് രാമനും രാമക്ഷേത്രവും ബാബരി ആ അവിടെ രാമക്ഷേത്രം രാമജന്മഭൂമി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുസ്ലിം പള്ളിയാണ് നിൽക്കുന്നത് വേറെ ഏതെങ്കിലും സ്ട്രക്ചറാണ് ഇത്ര വാല്യൂ അതിന് കിട്ടുമായിരുന്നില്ല ഒരു മുസ്ലിം പള്ളി ആയതുകൊണ്ടാണ് അതവിടെ തന്നെയാണ് ജനിച്ചത് ഇപ്പോൾ അയോധ്യയിൽ തന്നെ രാമൻ്റെ ജന്മസ്ഥലം ഇതാണ് 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 എന്ന് അവകാശപ്പെടുന്ന വേറെയും എത്രയോ വിഭാഗങ്ങളുമുണ്ട് ക്ഷേത്രങ്ങളുമുണ്ട് പക്ഷേ ഇവ ഇതിന് സവിശേഷ പ്രാധാന്യം കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മുസ്ലിം സ്ട്രക്ചർ നിൽക്കുന്നുണ്ട് അപ്പം ഒരു ഭാഗത്ത് രാമൻ എന്ന് പറയുന്ന ഒരു പാൻ ഇന്ത്യൻ ഐഡൽ മറുഭാഗത്ത് അതേക്കാൾ എന്താണ് രാഷ്ട്രീയ സാധ്യതയുള്ള ഒരു ഒരു ബിംബമാണ് ഒരു മുസ്ലിം പള്ളി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ രാമൻ്റെ ജന്മസ്ഥാനത്ത് ദേവന്മാരുടെ പള്ളി കിടക്കുന്നു അത് ഈ പറയുന്ന സരാ ഹിന്ദുത്വ സംഘാടനത്തിൻ്റെ ഏറ്റവും മികച്ച ആയുധമാണ് പക്ഷേ അതിൽ ഓക്കെ അതൊക്കെ ആ നിലക്ക് നടന്നു കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ നമ്മൾ ആധുനിക ഒരു റിപ്പബ്ലിക്കൻ രാജ്യം എന്ന് പറയുന്ന ഇന്ത്യ ഇന്ത്യയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അതിൻ്റെ ജുഡീഷ്യറി ആവട്ടെ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആവട്ടെ പോലീസാകട്ടെ പട്ടാളാകട്ടെ എല്ലാവരും ഈ ഒരു ഈ സംഗതിയോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ ഉണ്ടായുള്ള അവസാനത്തെ കോടതി വിധി നമുക്ക് എടുക്കാം ബാബരി മസ്ജിദ് പിന്നെ ക്ഷേത്രം പൊളിച്ചാണോ പണിതത് തെളിവില്ല അതിൻ്റെ അടിയിൽ എന്തൊക്കെയോ ക്ഷേത്രം എന്ന അവശിഷ്ടം കിട്ടിയിട്ടുണ്ട് പക്ഷേ ക്ഷേത്രം പൊളിച്ചാണ് പണിതത് എന്നതിന് തെളിവില്ല പള്ളി പൊളിച്ചത് അത് ക്രിമിനൽ ഒഫൻസാണ് ഇതൊക്കെ കോടതി കണ്ടെത്തി പക്ഷേ അവസാനം ഇത് അതവർക്ക് കൊടുക്കുന്നു ഇതേ നിങ്ങളൊരു അഞ്ചേക്കുറായിട്ട് പൂക്കോളും ആ വിധി വരുന്നു ആ വിധിയിൽ ഭാഗമായിട്ടുള്ള ഒരു ഒരു ജസ്റ്റിസ് ഒരു ജഡ്ജ് രാജ്യസഭാ മെമ്പറാവുന്നു മറ്റൊരു ജഡ്ജ് ഗവർണർ ആവുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് വിധിക്ക് ശേഷം പാർട്ടി വിധിക്ക് ശേഷം ഹോട്ടലിൽ പാർട്ടി നടത്തുന്നു അതേക്കുറിച്ച് പിന്നീട് ഭയങ്കര ആഹ്ലാദത്തോടു കൂടി സംസാരിക്കുന്നു അപ്പം നിങ്ങളീ പറയുന്ന ആധുനിക മതേതര റിപ്പബ്ലിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനുള്ള രാജ്യം എന്ന് പറയുന്നത് എന്താണ് സത്യത്തിൽ അത് എന്താണ് അതിൻ്റെ ഉള്ളടരെന്താണ് അതിൻ്റെ അകക്കാമ്പ് എന്താണ് ഉണ്ടല്ലോ അതിനെക്കുറിച്ചുള്ള ഗൗരവമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഉന്നയിക്കുവാൻ നമ്മ നമുക്ക് കരുത്ത് നൽകിയെന്നുള്ളതാണ് ബാബു നിവാസിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ആ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ഉന്നയിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ ബാബുനിവാസ് അങ്ങനെ നാളെ മറ്റന്നാൾ പുനർനിർമ്മിക്കാൻ പെടുമെന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ കാര്യമില്ല ശരി എന്തായാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഈ ബാബറി മസ്ജിൻ്റെ തകർച്ച അത് ഇന്ത്യൻ ജനാധിപത്യത്തിലും മതേതര ആ വ്യവസ്ഥയിലുമൊക്കെ ഉണ്ടാക്കിയ മുറിവുകൾ അത് അങ്ങനെ തന്നെ കിടക്കുകയാണ് ഓരോ വർഷം കഴിയുമ്പോഴും ഇത് ഇതോടനുബന്ധിച്ച് വരുന്ന ചോദ്യങ്ങളും ഏറെ പ്രസക്തമാവുകയാണ്